നമസ്കാരം. മൂന്നാം മോദി സർക്കാർ ഇന്ത്യക്കെതിരായ വാർത്തകൾ ഇന്ത്യയിൽ നിന്ന് നൽകിയ മാധ്യമങ്ങൾക്കെതിരായ നടപടി കർശനമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വൻ പ്രചാരണങ്ങൾ നടത്തുന്ന കാരവാൻ എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ദില്ലി പോലീസ്. 4 വർഷം മുമ്പ് നടന്ന ദില്ലി കലാപത്തിലെ കാരവാൻ വാർത്തകളാണ് കാരണം. ദില്ലി പോലീസ് കാരവാൻ ഓൺലൈൻ മാധ്യമത്തിലെ ജീവനക്കാരെ അടിയന്തരമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത FIR ഇട്ടിരിക്കുകയാണ്. ജോർജ് സോറസ് എന്ന അമേരിക്കൻ ബില്യണയർ പണം നൽകുന്നു എന്ന് പറയുന്ന DG PUB മാധ്യമ കൂട്ടായ്മയിൽ അംഗമാണ് കാരവാൻ. നരേന്ദ്രമോദി സർക്കാരിനെതിരായ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട AI നിർമ്മിത പ്രചാരണങ്ങൾ അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. നിരവധി സന്ദേശങ്ങൾ സൃഷ്ടിക്കുകയും ഇവ ഇൻസ്റ്റാ ടെലിഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവർ ഇസ്രായേലിൽ നിന്ന് നിരവധി വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുകയും BJP സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. ഇസ്രായേൽ അമേരിക്കൻ ആസ്ഥാനമായുള്ള മോദിക്കെതിരായ AI നിർമ്മിത ബുദ്ധികൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനു പിന്നിലുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വീണ്ടും എത്തിയാൽ ദളിത് വിഭാഗങ്ങളുടെ സംവരണമില്ലാതെയാക്കുമെന്നും ഭരണഘടനാ ഭേദഗതി നടത്തി സംവരണം നിരോധിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായ ടൂളുകൾ AI നിർമ്മിത കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കി മുസ്ലിമുകൾക്കെതിരായ പ്രവർത്തനമുണ്ടാകും, ഭരണഘടന മാറ്റും, ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന് ഭരണഘടന തിരുത്തുമെന്നൊക്കെ പ്രചാരണം അഴിച്ചുവിട്ടതിന് പിന്നിൽ അന്വേഷണം നടന്നു വരികയാണ്. ഇതിനിടെ മൂന്നാമതും മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ പണമൊഴുക്കിയ അമേരിക്കൻ ബില്യണയർ ജോർജ് സോറസ് ഇപ്പോൾ ഭയന്നോടുകയാണ്. സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യയിൽ ഫണ്ടൊഴുക്കിയ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ കിങ്കരന്മാർ ഇപ്പോൾ പിൻവലിയുന്നു. ഇല്ലെങ്കിൽ ജീവനും കൊണ്ട് ജോർജ് സോറസിന്റെ സായിപ്പുമാരും ഇന്ത്യ വിട്ടൊഴിയുന്നു. ഇന്ത്യയിൽ നിന്നും ഭീകരവാദമടക്കം ചുമത്തി UAPA ഇവർ അകത്തു കിടക്കുന്ന അവസ്ഥ വരുമില്ലെങ്കിൽ. മറ്റൊരു കാര്യം, ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പാർട്ണർ ഒമിദിയാർ നെറ്റ്വർക്കാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറിയുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നതെന്ന ആരോപണമുണ്ടായിരുന്നു. ഒമിദിയാർ നെറ്റ്വർക്കിന്റെ പൊളിറ്റിക്കൽ വിങ്ങിനെ വരദ് പാണ്ഡെയും മീഡിയ വിങ്ങിനെ മലയാളി കൂടിയായ ധന്യ രാജേന്ദ്രനുമാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പോർട്ടലായ ന്യൂസ് മിനിറ്റ്സ് എന്നതിൻ്റെ ചുമതലക്കാരിയാണ് ധന്യ രാജേന്ദ്രൻ. ഇത്തരം പോർട്ടലുകളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബും എല്ലാം ആളുകയറാതെ കിടക്കുന്ന രീതിയിലാണ്. 100 പേർ പോലും കാണാത്ത വാർത്തകളും മറ്റുമാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജുകൾ നോക്കുമ്പോൾ. ഇത്തരത്തിൽ കടലാസ് സൈറ്റുകളും മറ്റും ഉണ്ടാക്കി നീങ്ങുന്ന ഇത്തരം നിരവധി മാധ്യമങ്ങൾക്ക് രാജ്യവ്യാപകമായി പ്രവർത്തിക്കാനുള്ള പണത്തിന്റെ ഉറവിടം മുമ്പും ചർച്ചയായതാണ്. ഇന്റർനെറ്റ് വരുമാനം ഇല്ലാതെ ഇവർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രേക്ഷകർ ഇല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നതെന്നും ചോദ്യങ്ങളായിരുന്നു. ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പാർട്ണർ ഒമിദിയർ നെറ്റ്വർക്ക് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഇതിൽ പ്രവർത്തിച്ച വരദ് പാണ്ഡെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേക ഉപദേഷ്ടാവിന്റെ തസ്തികയിൽ ഉള്ള ആളായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വനിതകൾക്ക് വർഷം 1 ലക്ഷം രൂപ ഗ്യാരണ്ടി കാർഡ് വാഗ്ദാനം പ്രചരിപ്പിക്കാനും ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യാനുമുള്ള തട്ടിപ്പ് പരിപാടിയുടെ ബുദ്ധികേന്ദ്രം വരദ് പാണ്ഡെയായിരുന്നു. മോദി വിരുദ്ധ വാർത്തകൾ ടൂൾ കിറ്റ് വഴി മാധ്യമങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് മോദി വിരുദ്ധ മാധ്യമങ്ങളായിരുന്നു. ഇവർക്ക് കോടികൾ വിദേശത്ത് നിന്നും പണം ലഭിക്കുകയായിരുന്നു. ഇത്തരക്കാരുടെ മരണമണി തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പുതിയ സർക്കാർ വന്നതോടെ നടക്കുന്നത്. മൂന്നാം മോദി സർക്കാർ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന ഭയപ്പാടിലാണ് ഒമിദിയർ നെറ്റ്വർക്ക് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇതോടെ സോറോസ് ഫണ്ടിനെ ആശ്രയിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂസ് പോർട്ടലുകളുടെയും NGOകളുടെയും കഥ കഴിയും. സോറോസ് ഫണ്ട് ഒഴുകിയതിന്റെ മണി ട്രെയിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗുണഭോക്താക്കളായ NGOകളും ന്യൂസ് പോർട്ടലുകളും കള്ളപ്പണ ഹവാല കേസുകളിൽ കുടുങ്ങുമെന്നാണ് സൂചന. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.